കൊട്ടാരക്കര വാളകത്ത് വൃദ്ധനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് പോലീസ്. കേസിലെ പ്രതിയായ പത്തനംതിട്ട മൈലാടുംപാറ സ്വദേശി പ്രസാദ് കൊട്ടാരക്കര പോലീസിൻ്റെ പിടിയിലായി. നേരത്തെ അടൂരിൽ പോലീസുകാരനെ ആക്രമിച്ച കേസിലും പത്തനംതിട്ട ഉഷാവധക്കേസിലും പ്രതിയാണ് പിടിയിലായ പ്രസാദ്. ഈ മാസം 1-നാണ് വാളകം NSS കരയോഗ മന്ദിരത്തിന് മുമ്പിൽ സമീപവാസിയായ ജോണിയെ പൊള്ളലേറ്റി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ കണ്ട മുറിവുകൾ കൊലപാതകമാണെന്ന സംശയം നേരത്തെ തന്നെ പോലീസിനുണ്ടാക്കിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ജോണി പൊള്ളലേറ്റി മരിച്ചെന്നാണ് കണ്ടെത്തിയത്. ജോണിയുടെ മരണം കൊലപാതകം തന്നെയാണെന്ന് ബന്ധുക്കൾ സംശയവും പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതിയായ പ്രസാദിനെ പോലീസ് പിടികൂടിയത്. മദ്യവിൽപ്പന നടത്തി കിട്ടുന്ന പണം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രസാദ് തള്ളിയതിനെ തുടർന്ന് തലയടിച്ച് ജോണി തറയിൽ വീണു. ടൈൽസിൽ തലയടിച്ച് ബോധം പോയ ജോണിയെ മരിച്ചെന്ന് കരുതി മദ്യം ഒഴിച്ചു തന്നെ കത്തിച്ചുവെന്നാണ് പോലീസിനോട് പ്രസാദ് സമ്മതിച്ചിട്ടുള്ളത്. പിറ്റേന്ന് ഈ വിവരങ്ങളെല്ലാം പിറ്റേന്ന് അതിരാവിലെ എണീച്ച് പ്രസാദ് വന്ന് പോലീസുമൊക്കെ വന്നപ്പോഴും പോലീസിനെ സഹായിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഒഴിച്ച് അവൻ അപ്പനെ പോലെ അപ്പൻ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്, ആരാ ചെയ്തതാണ്, അല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പോലീസിനെ സഹായം നാട്ടുകാരെ സഹായിച്ചായി നിന്നു. പോലീസിൻ്റെ ഇവനെ സംശയിക്കാത്ത രീതിയിൽ അവൻ പെരുമാറുകയും ചെയ്തിരുന്നു. പ്രതിയായ പ്രസാദ് ജോണിക്കൊപ്പം തന്നെയായിരുന്നു താമസം. മുൻപ് അബ്കാരി കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജയിലിൽ വെച്ചാണ് വാളകം സ്വദേശി ജോണിയും മൈലാടുംപാറ സ്വദേശി പ്രസാദും പരിചയപ്പെട്ടത്. ഇയാൾ അടൂരിൽ പോലീസുകാരെ ആക്രമിച്ച കേസിലും പത്തനംതിട്ട ഉഷാക്കൊലക്കേസിലും പ്രതിയാണ്. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ട പ്രസാദ് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ജോണിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.